ഡ്രാക്കുള പള്ളി, ലൂസിഫർ പള്ളി എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇടുക്കിയിലെ ലോൺട്രി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ആൻഡ്രൂസ് CSI പള്ളിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തേയിലത്തോട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഒരു ദേവാലയത്തിലേക്ക്. അതിനേക്കാളും മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റ് ചലച്ചിത്രമായ ലൂസിഫറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്ന ഒരു കാലത്ത് ഡ്രാക്കുള പള്ളി എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന പുരാതനമായ ദേവാലയത്തിലേക്ക് കുട്ടിക്കാനൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച കണ്ടത്. സാധാരണയായി പശുക്കളെയും നായ്ക്കളെയും ഒക്കെ ഇങ്ങനെ വഴിവക്കിൽ കാണുന്ന സ്ഥാനത്ത് ഒരു കുതിരയെ കണ്ടതുകൊണ്ട് ചുമ്മാ ഒന്ന് നിർത്തിയതാണ്. എന്തായാലും ഒന്ന് അടുത്തേക്ക് പോയി. പക്ഷെ ആൾ ഇച്ചിരി കലിപ്പിലായിരുന്നു. അല്പനേരം അവിടെ നിന്ന ശേഷം വീണ്ടും മുമ്പോട്ട് യാത്ര തുടങ്ങി. കുട്ടിക്കാനത്ത് നിന്നും കട്ടപ്പന റൂട്ടിൽ പരപ്പ് എന്ന ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം നമ്മൾ മുമ്പോട്ട് സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ച് മനോഹരമായ ഒരു പാലമൊക്കെ കയറി ഉപ്പുതറ എന്ന മറ്റൊരു ജംഗ്ഷനിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് ലോണ്ട്രിയിലേക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ പള്ളി. ഇടുക്കിയിലെ ഒരു പ്രധാന കുടിയേറ്റ മേഖല കൂടിയാണിത്. ശരിക്കും നമ്മൾ പോകുന്ന സെയിന്റ് ആൻഡ്രൂസ് പള്ളിയിൽ എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ്. അല്പം ഉള്ളിലായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിലും കൃത്യമായി നമുക്ക് വഴി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വഴി തെറ്റാൻ നല്ല സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം പള്ളി തപ്പിപ്പിടിക്കാനും എത്തിപ്പെടാനും ഒക്കെ എനിക്ക് ഒരുപാട് സമയമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ റൂട്ടൊക്കെ വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇവിടെ വന്ന സെയിന്റ് ആൻഡ്രൂസ് പള്ളി എന്ന് ചോദിച്ചാലാണ് ശരിക്കും പെട്ടുപോകുന്നത്. കാരണം അതേ പേരിലുള്ള വേറെ പള്ളികളുണ്ട് ഇവിടെ. അതുമാത്രമല്ല, ഒരുപാട് പള്ളികളുള്ള ഏരിയ ആയതുകൊണ്ടും വഴി തെറ്റാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഗൂഗിൾ മാപ്പൂടെ കൃത്യമായിട്ട് പണി തന്നാൽ പിന്നെ പറയണ്ടല്ലോ. സെയിന്റ് ആൻഡ്രൂസ് CSI ചർച്ച് ഉപ്പുതറ എന്നുവല്ലം ഗൂഗിൾ മാപ്പിൽ നോക്കിയാണ് വരുന്നതെങ്കിൽ ഉറപ്പായും പണി കിട്ടും. കാരണം വേറെ പള്ളിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും വഴി തെറ്റി ഞാൻ വേറെ എവിടെയൊക്കെയോ പോയി. കുന്നും മലയുമൊക്കെ കയറി കുറെ പൊട്ടിപ്പൊളഞ്ഞ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് വേറെ പല പള്ളിയുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്നു. വഴിയിൽ തിരക്കിയപ്പോഴും എല്ലാവരും മറ്റു പള്ളികളിലേക്കുള്ള വഴിയായിരുന്നു പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നവർ സെയിന്റ് ആൻഡ്രൂസ് CSI പള്ളിയെന്ന് നോക്കാതെ ലോണ്ട്രി CSI പള്ളിയെന്നോ ലൂസിഫർ ഷൂട്ടിംഗ് നടന്ന പള്ളിയെന്നോ ഒക്കെ തിരക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചോദിച്ചാൽ കൃത്യമായ വഴി ആളുകൾ പറഞ്ഞു തരും. ഇതുപോലെ കിടന്ന് കറങ്ങാതെ നേരത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. അങ്ങനെ വഴി തെറ്റി ഇടയ്ക്ക് കുറച്ചു ദൂരം ഒരു തേയിലത്തോട്ടത്തിനിടയ്ക്കൂടെയൊക്കെ പോയി. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു അവിടെയൊക്കെ. അത്യാവശ്യം തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. വഴി തെറ്റിയെങ്കിലും എന്തായാലും ആ ചുറ്റിക്കറങ്ങം കൊണ്ട് നഷ്ടമൊന്നും തോന്നിയില്ല. അല്പനേരം അവിടെ നിർത്തി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട ശേഷം പിന്നീട് ചോദിച്ച് അങ്ങനെ ലോണ്ട്രി എന്ന സ്ഥലത്തെത്തി. ലോണ്ട്രി എന്ന വെറൈറ്റി ആയിട്ടുള്ള സ്ഥലപ്പേര് ആദ്യമായി കേട്ടത് തന്നെ ഈ യാത്രയിലാണ്. ഈ സ്ഥലപ്പേര് കേട്ടപ്പോഴും അതെങ്ങനെയാണ് ശരിക്കും വായിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടുന്നത് എന്നൊന്നും മനസ്സിലായിരുന്നില്ല. ഒന്ന് രണ്ട് ബോർഡുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എസ്റ്റേറ്റും തേയിലത്തോട്ടങ്ങളും ഒക്കെയുള്ള ഈ സ്ഥലത്ത് കൂടുതലും തമിഴ് സംസാരിക്കുന്ന ജനങ്ങളാണുള്ളത്. ഇവിടുത്തെ ഒട്ടുമിക്ക ബോർഡുകളും തമിഴിൽ തന്നെയാണ്. 20 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഒരു ടീ ഫാക്ടറിയാണിത്. പള്ളിയിലോട്ടുള്ള യാത്രക്കിടയിൽ ഒരു മെയിൻ അടയാളമായി ഇത് നോക്കിയാൽ മതിയാവും. ഈ ഫാക്ടറി 20 വർഷങ്ങൾക്ക് മുൻപ് 2000 തൊഴിലാളി സമരമൊക്കെ കാരണം പൂട്ടിപ്പോയതാണ്. അന്ന് താൽക്കാലികമായി അടച്ചിട്ടതാണെങ്കിലും പിന്നീട് അടഞ്ഞ ആ വാതിലുകൾ തുറന്നില്ല. ഈ ടീ ഫാക്ടറിയിൽ ജോലി ചെയ്യാനായി തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് ഗ്രാമത്തിൽ നിന്ന് കൂടുതലും. മുമ്പോട്ട് പോകുമ്പോൾ വളരെ ദൂരെ നിന്ന് തന്നെ പള്ളിയുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. ആദ്യ കാഴ്ച തന്നെ അതിമനോഹരമായിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിൽ പ്രതാപത്തോടെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പഴയ ദേവാലയം. അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ പള്ളിക്ക് കുറച്ച് മുമ്പിലായി ഒരു ക്ഷേത്രം കാണാം. അവിടെയും തമിഴിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ നാട്ടുകാർ ഡ്രാക്കുള പള്ളി എന്ന് വിളിച്ചിരുന്ന ലൂസിഫർ സിനിമയിലെ ആ പള്ളിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഉപ്പുതറ പഞ്ചായത്തിൽ ലോണ്ട്രി 2nd Division ചീന്തലാറിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ലൂസിഫർ സിനിമ കണ്ട ആരും മറക്കില്ല അതിലെ പൊട്ടിപ്പൊളിഞ്ഞ ആ പഴയ പള്ളി. സ്റ്റീഫൻ നെടുമ്പള്ളിയും പ്രിയദർശനിയും കണ്ടുമുട്ടുന്ന സിനിമയുടെ ഗതി തന്നെ മാറ്റുന്ന കൂടിക്കാഴ്ച നടന്ന ഒരു സ്ഥലം. സിനിമയിൽ പൊളിഞ്ഞ സ്ഥിതിയിലാണ് നമ്മൾ പള്ളി കാണുന്നതെങ്കിൽ ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നീട് പറയാം. പുറത്ത് ഗേറ്റിൽ സെയിന്റ് ആൻഡ്രൂ CSI ചർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഗേറ്റ് അടച്ച രീതിയിലാണെങ്കിലും ഒരാൾക്ക് കടക്കാൻ കഴിയുന്ന രീതിയിൽ സൈഡിലൂടെ ചെറിയൊരു വഴിയുണ്ട്. പടം കണ്ട സമയത്ത് പള്ളി സെറ്റ് ഇട്ടതാവുമെന്നാണ് ആദ്യം തോന്നിയിരുന്നത്.
എന്നാൽ പിന്നീടാണ് ഈ പള്ളിയെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും വായിച്ചതും ഒക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് സിനിമയിൽ അവർ കാർ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലം. അവിടെ നിന്നപ്പോൾ സിനിമയിലെ ഓരോ രംഗങ്ങളും മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടേയിരുന്നു. 1952 ഫെബ്രുവരി മാസം 15 ജെ എം വിൽക്കി എന്ന സായിപ്പാണ് ലോണ്ട്രിയിലെ താമസക്കാർക്കായി എസ്റ്റേറ്റിലെയും തേയിലത്തോട്ടത്തിലെയും പണിക്കാർക്കായി തേയിലത്തോട്ടത്തിന് നടുവിൽ ഈ ദേവാലയം പണിഞ്ഞത്. എന്നാൽ പള്ളി വരുന്നതിന് മുൻപ് എസ്റ്റേറ്റ് തൊഴിലാളികൾക്കൊക്കെ റേഷൻ നൽകാനായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇതെന്നും കേട്ടിട്ടുണ്ട്. CSI പള്ളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും എല്ലാ സഭക്കാരും അക്കാലത്ത് ഇവിടെ ആരാധനയ്ക്ക് എത്തിയിരുന്നു. ആ ഒരു തരത്തിൽ ഒരു യൂണിയൻ ചർച്ചായിരുന്നു ഇത്. പിന്നീട് ഓരോ സഭകളുടെയും പള്ളികൾ അടുത്തുള്ള പല പ്രദേശങ്ങളിലായി വന്ന ശേഷം ഇവിടെ നിന്നും ആളുകൾ പതിയെ മാറുകയായിരുന്നു. അല്പം ദൂരെയുള്ളവരായിരുന്നു ഇവിടുത്തെ ഇടവക്കാർ എന്നതുകൊണ്ട് തന്നെ 4 കിലോമീറ്റർ അപ്പുറത്ത് അവിടുത്തുകാരുടെ ആരാധനാ സൗകര്യത്തിനുമൊക്കെയായി സെയിന്റ് ആൻഡ്രൂസ് എന്ന പേരിൽ തന്നെ മറ്റൊരു പള്ളിയും നിലവിൽ വന്നു. അതോടെ ഇവിടെ മാസത്തിൽ ഒരു കുർബാന മാത്രമായി. പിന്നീട് അങ്ങോട്ട് കാലക്രമേണ ആരും ഈ പള്ളിയിൽ എത്താതെയായി. പതിയെ പള്ളിയും അങ്ങനെ കാട് കയറി നശിച്ചു തുടങ്ങി. ആളും അനക്കവും ഒന്നുമില്ലാതെ കാട് പിടിച്ചു കിടന്ന ഈ പള്ളിയെപ്പറ്റി പല കഥകളും പതിയെ വന്നു തുടങ്ങി. ഇവിടേക്ക് വരാനും അങ്ങനെ ആളുകൾക്ക് പേടിയായി. അങ്ങനെ നാട്ടുകാർ ഈ പള്ളിയെ ഡ്രാക്കുള പള്ളി എന്ന് വിളിച്ചു തുടങ്ങി. ഇങ്ങനെ ഒരു കഥ മുൻപ് കേട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലെന്നും ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആളും അനക്കവും ഒന്നുമില്ലാതെ കിടന്ന ഇവിടേക്ക് 2016 പുതിയൊരു വൈദികൻ കടന്നെത്തുന്നത്. പതിയെ ഇവിടെ പഴയതുപോലെ ആരാധന ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഈ പ്രദേശത്ത് ലൂസിഫർ സിനിമയുടെ ഷൂട്ടിംഗ് സംഘം എത്തിച്ചേരുന്നത്. സിനിമയുടെ ഓരോ ലൊക്കേഷനും സംവിധായകനായ പൃഥ്വിരാജും ആർട്ട് ഡയറക്ടറും സംഘവും ഒക്കെ നേരിൽ പോയി കണ്ട് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത സിനിമയിലെ ഓരോ ലൊക്കേഷനിലും ഉണ്ടായിരുന്നതാണ്. ആദ്യമേ പള്ളിയുടെ സെറ്റിനായി മൗണ്ട് എന്നൊരു സ്ഥലം തീരുമാനിച്ചെങ്കിലും പിന്നീട് ഈ സ്ഥലം കണ്ട് അവർ ഇഷ്ടപ്പെടുകയായിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം ദേവാലയം പുനർനിർമ്മിച്ച് നൽകാമെന്ന കരാറിൽ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ പൊളിച്ച് പെയിന്റ് ഒക്കെ അടിച്ചാണ് ഷൂട്ടിങ്ങിനായി അവർ ഒരുക്കിയത്. എന്തായാലും ചിത്രത്തിന് വലിയ വിജയത്തിന് ശേഷം 8 ലക്ഷം രൂപ മുടക്കി ലൂസിഫർ സിനിമയുടെ പ്രവർത്തകർ ആശീർവാദ് സിനിമാസാണ് ഈ പള്ളി വീണ്ടും പുതുക്കി പണിതത്. അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ ഈ പള്ളി മാറിയത്. പുതുക്കി പണിതപ്പോഴും പരമ്പരാഗത ശൈലിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ചെറിയൊരു പള്ളിയാണ്, വലിയ വലുപ്പമൊന്നുമില്ല, എങ്കിലും മനോഹരമായൊരു ദേവാലയം. കല്ലുകൊണ്ടാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ദേവാലയം ഇന്നും ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പിന്നിലെ പ്രധാന രഹസ്യവും. ഈ കാണുന്നതിനും വലിയ കുരിശായിരുന്നു സിനിമയ്ക്കായി അവരുപയോഗിച്ചിരുന്നത്. അതേപോലെ സിനിമയുടെ ആവശ്യത്തിനായി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി വലിയൊരു കൽക്കുരിശും അവർ സ്ഥാപിച്ചിരുന്നു. സിനിമ കണ്ട ആരുടെയും മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത തരത്തിലായിരുന്നു അതിലെ ഈ പള്ളിയും കല്ലറകളും ഒക്കെ. ചുറ്റും ഏക്കറുകളോളം അതിര് കാണാതെ കിടക്കുന്ന തേയിലത്തോട്ടം. ചുറ്റുമുള്ള ഈ തേയിലത്തോട്ടമാണ് ഒരു തരത്തിൽ പള്ളിക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നത്. ഈ തേയിലത്തോട്ടങ്ങളെല്ലാം പണ്ട് ഒരാളുടേതായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉടമ പിന്നീട് പലർക്കായി സ്ഥലം വിറ്റ് നൽകിയ ശേഷം ഇവിടെ നിന്നും പോവുകയായിരുന്നു. പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന ഉണങ്ങിയ ഇലകളില്ലാത്ത ഈ മരമാണ് ചിത്രത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത്. ഇടിമിന്നലേറ്റാണ് മരം ഇങ്ങനെ ആയതെന്ന് പറയപ്പെടുന്നു. 15 വർഷത്തോളമായി ഇലകളൊന്നുമില്ലാത്ത ഈട്ടി മരത്തിന് എന്തായാലും വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു. പള്ളിയോടൊപ്പം തന്നെ ഈ മരവും കാഴ്ചക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചു. പള്ളിമുറ്റത്തുള്ള സെമിത്തേരിക്കുള്ളിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഈ മരച്ചുവട്ടിൽ ഒരുപാടൊരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നു. പള്ളിയോടൊപ്പം തന്നെ ഇവിടുത്തെ കല്ലറകളാണ് ചിത്രത്തിൽ ശ്രദ്ധ ആകർഷിച്ച മറ്റ് പ്രധാന ഘടകം. സിനിമയിൽ 2 കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഒരു കല്ലറയുടെ മുകളിലിരുന്ന് ലാലിട്ടൻ സംസാരിക്കുന്ന ചിത്രത്തിലെ സീൻ കണ്ടവർ ഒരിക്കലും അത് മറന്നിട്ടുണ്ടാവില്ല. അത് ഈ ഭാഗത്തായിട്ടാണ്. ഈ കല്ലറകളുടെ എല്ലാം ഇടയിൽ തന്നെ സിനിമയ്ക്കായി കുറേ കൃത്രിമ കല്ലറകളും അവർ ഒരുക്കിയിരുന്നു. അതിലൊരു കല്ലറയുടെ മുകളിലിരുന്നായിരുന്നു ആ രംഗം ചിത്രീകരിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സീനായിരുന്നു അത്. കല്ലുകൾ കൊണ്ടൊക്കെയുള്ള കുറേ പഴയ കല്ലറകൾ ഇവിടെ നമുക്ക് കാണാം. എല്ലാത്തിനും നല്ല പഴക്കമുണ്ട്. ചിലതൊക്കെ പൊട്ടി പൊളിഞ്ഞും കിടപ്പുണ്ട്. നിലത്തൊക്കെ പല ഭാഗങ്ങളും തകർന്നു കിടക്കുന്നതും നമുക്ക് കാണാം. പല കല്ലറകളിലും തമിഴ് പേരുകളാണ് കാണാൻ കഴിയുന്നത്. ആ കാലത്തൊക്കെ ഇവിടെ വലിയൊരു ഭൂരിപക്ഷം തമിഴ് ജനതയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. സിനിമ ഇറങ്ങിയ ശേഷം ഇവിടേക്ക് സഞ്ചാരികളുടെ നല്ല തിരക്കായിരുന്നു. അതോടെ കാട് പിടിച്ചു കിടന്ന ഇവിടുത്തെ പഴയ കല്ലറകളൊക്കെ കുടുംബക്കാർ തന്നെ മുൻകൈ എടുത്ത് വന്ന് വൃത്തിയാക്കിയതായും പറഞ്ഞു കേട്ടു. ഒരു ഞായറാഴ്ച ദിവസമാണ് ഇവിടം സന്ദർശിച്ചതെങ്കിലും പള്ളി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു.
ഇപ്പോൾ മാസത്തിൽ 3 ആഴ്ചകളിലായി ഇവിടെ ആരാധന നടക്കുന്നുവെന്നും ഒരു യൂണിയൻ പള്ളി എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പള്ളി പ്രവർത്തിക്കുന്നതെന്നുമാണ് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഓരോ സഭകളും ഓരോ ആഴ്ചയിലായി അവരുടെ തവണകൾ നടത്തുന്നു. ജനാലയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഈ പഴയ പള്ളിയുടെ ഉൾവശം എങ്ങനെയാണെന്ന് കണ്ടു. സിനിമയ്ക്കായി അവർ പള്ളിക്കുള്ളിലും അന്നൊരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒരു പ്രത്യേക ക്രൂശിത രൂപമൊക്കെ അതിനായി അവർ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം സിനിമയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു. ഇതാണ് പള്ളിയുടെ കിഴക്ക് ഭാഗം. ചുറ്റും ഒരുപാട് മലനിരകൾ കാണാം. ഒപ്പം ഇതേപോലെ വിശ്രമിക്കുന്ന പ്രാവുകളെയും. വേലിക്കകത്തും പുറത്തുമൊക്കെയായി പലതരത്തിലുള്ള ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും മൂളിപ്പറക്കുന്ന വണ്ടികളുമൊക്കെയായി കുറേ നല്ല കാഴ്ചകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. 200 കോടി ക്ലബിലെത്തിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിനായി എമ്പുരാൻ എന്ന ചിത്രത്തിനായി കാത്തിരിപ്പിലാണ് സിനിമാ ലോകം. ഒരുപക്ഷെ ആ ചിത്രത്തിലും ഈ ദേവാലയം കാണുമായിരിക്കാം, ഇല്ലായിരിക്കാം, എന്തായാലും നമുക്കറിയില്ല. എന്തായാലും ഡ്രാക്കുള പള്ളി എന്ന് പേര് കേട്ടാണ് ഞാനിവിടേക്ക് എത്തിയത്. ഒരു ഹൊറർ ഫീലൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു വ്യൂ ഒക്കെയുള്ള പള്ളിയാണെങ്കിലും എനിക്ക് യാതൊരു നെഗറ്റീവ് ഫീലിങ്ങും അവിടെ നിന്നിപ്പോൾ തോന്നിയില്ല. നല്ല ആംബിയൻസ്, നിശബ്ദത. സാധാരണയായി നല്ല തിരക്കുള്ളൊരു സ്ഥലമാണിതെങ്കിലും ഞാൻ ചെന്ന സമയത്ത് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പോരാൻ നേരത്താണ് 1-2 പേരെങ്കിലും അവിടെ എത്തിയത്. വാഗമൺ, അഞ്ചുരുളി, അയ്യപ്പൻ കോവിൽ, പുള്ളിക്കാനം, ഉളുപ്പുണ്ണി ഇവിടെയൊക്കെ വരുന്നവർക്ക് വളരെ അടുത്താണ് ഈ ദേവാലയം. തീർച്ചയായും വന്ന് കുറേ സമയം സമാധാനത്തോടെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഡ്രാക്കുള പള്ളി, ലൂസിഫർ പള്ളി എന്നൊക്കെ അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന ലോൺട്രി എന്ന ഈ സ്ഥലത്തെ സെയിന്റ് ആൻഡ്രൂ CSI പള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ടത്. ആ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിന്നും തിരികെ മടങ്ങി. വീണ്ടും അടുത്ത കാഴ്ചകളുമായി നമുക്ക് കാണാം. നന്ദി.